75-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കളിമികവിലൂടെ മലയോരത്തിന് അഭിമാനമായി പാറിയ പി എൻ നൌഫലിന് വീട് വെച്ച് നൽകുമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി എൻ വസീഫിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നൌഫലിന്റെ കുടുംബവും നാട്ടുകാരും നോക്കിക്കാണുന്നത്. തീർത്തും അസൗകര്യങ്ങളുടെയും പരിമിതികളുടെയും നടുവിലാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത്. എഴുപത്തിയഞ്ചാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നേരിട്ടും അല്ലാതെയും വീക്ഷിച്ചവർക്കാർക്കും ആ നിമിഷം മറക്കാനാകില്ല. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 116-ാം മിനിറ്റ്, 104-ാം മിനിറ്റിൽ വങ്കനാട്ടുകാരോടേറ്റ പ്രഹരത്തിൽ മലയാള മണ്ണ് അടിയറവ് പറയുമെന്ന ദുഃഖസത്യം താങ്ങാനാവാതെ മനസ്സുമറവിച്ച കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആശ്വാസത്തിന്റെ ദീർഘശ്വാസമെടുത്തത് ആ നിമിഷത്തിലായിരുന്നു. മൈതാനത്തിന്റെ വലതുവിങ്ങിൽ നിന്ന് വന്ന എണ്ണം പറഞ്ഞ ക്രോസിന് വയനാട്ടുകാരൻ സഫ്നാദ് കൃത്യതയോടെ തലവെച്ചതും ആ നിമിഷത്തിലായിരുന്നു. അളന്നു തൂക്കിയതും എണ്ണം പറഞ്ഞതുമായ ആ ക്രോസ് നൽകിയതാവട്ടെ, കളിയുടെ 38-ാം മിനിറ്റിൽ കളത്തിലിറങ്ങി കളിക്കളമാണ് ഇങ്ങ് മലയോരത്തിന്റെ അഭിമാനമായ പി എൻ നൌഫലും. കേരളത്തിന് സൗഭാഗ്യ നിമിഷം സമ്മാനിച്ച ആ കാലുകൾ പിച്ചവെച്ച വീടാണിത്. തിരുവമ്പാടിയിലെ ചേപ്പിലങ്ങോട്ട് പുത്തൻ വീടെന്ന ഈ കൊച്ചു വീട്ടിൽ നൌഷാദിൻ്റെയും ജമീലയുടെയും ഏക മകനാണ് നൌഫൽ. പുത്തൻ വീടെന്നാണ് പേരെങ്കിലും പഴക്കമുള്ള, പരിമിതികൾ ഏറെയുള്ള ഈ കൊച്ചുവീട്ടിൽ വയ്ക്കാവുന്ന സ്ഥലത്തൊക്കെയും കൂട്ടിവച്ചിരിക്കുന്നത് നൌഫലിൻ്റെ കാൽപന്ത് കളിപ്പെരുമ വിളിച്ചറിയിക്കുന്ന സമ്മാനങ്ങൾ. ഏഴാം ക്ലാസ് വരെ അത്ലറ്റിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന നൌഫലിനെ ഫുട്ബോളിലേക്ക് വഴിതിരിച്ചുവിട്ടത് സ്കൂൾ അധ്യാപകരാണ്. ഫൈനൽ മത്സരം കാണാൻ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ പോയിരുന്നെന്നും ഏറെ സമ്മർദ്ദത്തോടെയാണ് കളി കണ്ടതെന്നും കേരളം കപ്പ് നേടിയപ്പോഴാണ് ആശ്വാസമായതെന്നും മകനെപ്പോലെ മകന്റെ കാൽപന്ത് കളിയെയും സ്നേഹിക്കുന്ന ഉമ്മ ജമീല പറഞ്ഞു. ചെറുപ്പത്തിൽ ഓട്ടത്തിലായിരുന്നു താല്പര്യം. പിന്നെ അത് പിന്നെ ഏഴാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ മാഷുമാർ എന്നാൽ പന്ത് കളിയിലൂടെ ജയിപ്പിക്കാന്ന് ഓർത്തിട്ട് പന്ത് കളിയിലേക്ക് അവന് ഏൽപ്പിക്കുകയായിരുന്നു. കളി കാണാൻ പോയിരുന്നു, 2 പ്രാവശ്യം കളി കാണാൻ പോയി. പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം ഇരുന്നപ്പോൾ, പിന്നെയാണ് കളി ജയിച്ചപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. അസൗകര്യങ്ങൾക്ക് നടുവിൽ മകനെ അളവറ്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഉമ്മയുടെയും ഉപ്പയുടെയും സ്വപ്നമായിരുന്നു സൗകര്യങ്ങളുള്ള ഒരു വീട്. ആ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ DYFI തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി. അതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഇവർ. ആ വീടിൻ്റെ DYFI ആൾക്കാർ ഇന്നലെ വീട്ടിൽ വന്ന് അവർ വീടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്, ചെറിയൊരു വീടാണ്, അതിൻ്റെ ട്രോഫികളും കാര്യങ്ങളും ഒന്നും വെക്കാനും ഒന്നുമില്ലാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ നൌഫലിന് DYFI തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിനിടെയാണ് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ആ വാക്കുകളും നൌഫലിൻ്റെ കളിമികവ് ഇനിയും ഉയരങ്ങളിലെത്തുമെന്നും അതിലൂടെ അവനൊരു പുതുജീവിതമുണ്ടാകുമെന്ന പ്രതീക്ഷയുമാണ് ശിഷ്ടകാലം ഈ മാതാപിതാക്കളെ മുൻപോട്ട് നയിക്കുന്നത്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.